ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമുക്ക് ഒരു കൊറിയൻ ഡിഷ് ആയാലോ ഒന്ന് വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വീഡിയോ. ഇവനെ കണ്ടിട്ട് എനിക്ക് ഒരു കുഞ്ഞു പത്തിരിൻ്റെ വേറൊരു വേർഷൻ ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 4 ഉരുളക്കിഴങ്ങാണ്. അത് തണ്ടേ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളൊന്ന് ഇത് ബോയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കുറേശ്ശെ കുറേശ്ശെ കോരി മാറ്റാം. ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. മുഴുവനായിട്ട് ഇത് ഉടഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പോളം കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ. ഇനി ഇത് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്കൊരു ചപ്പാത്തി ഡോ പോലെ ആക്കിയെടുക്കണം. കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി അഥവാ ഉടയാണ്ട് ബാക്കി കിടക്കുന്ന ഉരുളക്കിഴങ്ങൊക്കെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതേപോലെ ഒരു പോർഷൻ എടുത്തിട്ട് റോളാക്കി എടുക്കുക. എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നമുക്കൊരു മഷ്റൂമിൻ്റെ ഷേപ്പൊക്കെ വേണമെന്നാണെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തെടുക്കുക. എന്നിട്ട് പുഷ് ചെയ്തിട്ട് അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷേപ്പായിട്ട് നമുക്കിത് കിട്ടും. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. ഇനി അഥവാ ഇതിൻ്റെ ഷേപ്പ് മാറിപ്പോവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും പോയി പോകാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങളിതിന് ജസ്റ്റ് ബോൾസ് ആക്കി എടുത്താലും മതി. അപ്പോൾ നമ്മളിവിടെ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുക. 1-2 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മളിതിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം 1-2 മിനിറ്റിന് ശേഷം നമുക്കിത് പൊന്തി വരാൻ തുടങ്ങും. ആ ടൈമിൽ നമുക്കിത് കോരി മാറ്റണം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കോരി മാറ്റുന്ന സമയത്ത് ആ ടൈമിൽ തന്നെ നല്ല ഐസ് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി അതല്ലെങ്കിൽ കയ്യിന്ന് പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടക്കാം. 1 ബൗളിലേക്ക് 1 ടീസ്പൂണോളം ചോപ്പ്ഡ് ഗാർലിക് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ഒഴിക്കുന്ന എന്താ വെച്ചാൽ, നല്ല ഓയിൽ, അതായത്
നമ്മൾ ചൂടാക്കി വെച്ച ഓയിലും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇനി അഥവാ നിങ്ങൾക്ക് ഇതിൽ സോയാ സോസിന്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുത്താൽ ആ ഒരു ഓണിയൻ ഫ്ലേവറും കൂടി നമുക്ക് കിട്ടും. ഇനി ഇത് ഒന്നുകൂടിയും ഒന്ന് കളറാകാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് പരിപാടി ഇവിടെ കഴിഞ്ഞു. ഞാൻ മുന്നേ പറഞ്ഞ പോലെ കുഞ്ഞിപ്പത്തലിൻ്റെ രൂപസാദൃശ്യം തോന്നുന്നുണ്ടല്ലേ. ഇനി നമുക്ക് ഇത് അവസാനമായിട്ട് സേവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ള എള്ളും പിന്നെ സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഓനിയനും ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ഫ്രം കോയസ് റെസിപ്പി.